എല്ലാവർക്കും കൊക്കണ്ടെങ്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കാനാണ്. വാട്ടർ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. വെറും വെള്ളം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളെ സാധാരണ ക്യാൻഡിൽ പറയുമ്പോൾ നമ്മൾ മെഴുകൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, ഇതിൽ മെഴുകൊന്നും ആവശ്യമില്ല. നമുക്ക് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാൻഡിൽ കത്തിക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ മേക്കിംഗ് വീഡിയോയിൽ ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും പലരും സബ്സ്ക്രൈബ് ചെയ്തില്ല, അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലേക്കും കൂടെ പ്രസിദ്ധ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിൽക്കുവരുള്ളൂ. എന്തായാലും നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് ഇറക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ തിരി വയ്ക്കാനുള്ള ഹോൾഡറാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അടപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. നമുക്കിനി ഇതിനെ ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് വെട്ടാൻ നോക്കാം. റൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റൗണ്ട് വരണ പോലെ ഒരു ഓവൽ ഷേപ്പ് ആണെങ്കിലും മതി. നമുക്ക് ഇത് ഇതുപോലെ ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഒരു അഞ്ചാറെണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നാളിന് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട്. പല ഷേപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആദ്യം ഒന്ന് എടുക്കുക, ഇതുപോലെ മൂർച്ചയുള്ള എന്തെങ്കിലും സാധനം എടുക്കുക. ഉണ്ടല്ലോ, ഇപ്പോൾ പപ്പടം കുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. എടുത്തിട്ട് നമുക്കിതിൻ്റെ ഏകദേശം നടുവിലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതുണ്ടോ, അത്യാവശ്യം വലുപ്പത്തിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇതിലൂടെയാണ് നമ്മുടെ തിരി കടത്തി വിടാൻ പോണത്. അതുകൊണ്ട് ഏകദേശം ഇങ്ങനൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തിരി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു തിരി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്ക് വേണമെന്നില്ല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിനെ കടത്തി വിടാം. ഇപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ കടത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കൂടുതൽ ഭാഗം വരികയാണെങ്കിൽ അത് ഒരു കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തിരി റെഡി ആയിരിക്കുന്നു, കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് ഒരു രണ്ട് മൂന്ന് തിരി കൂടെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ, തിരിയും അതിൻ്റെ ഹോൾഡറും. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോണത്. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വെള്ളം വേണം, എത്ര ഹൈറ്റിലാണോ ഇത് കത്തേണ്ടത് അതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിപ്പോൾ എത്ര ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഇത് കുറച്ച് പൂവാണ്. എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പൂ എടുക്കാം. ഞങ്ങൾ അരളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഫ്രണ്ട്സ്, കണ്ടില്ലേ, നമ്മളിങ്ങനെ പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുക്കി വിടാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇത് കുറച്ച് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ നമ്മുടെ എന്താ പൂജാ മുറിയിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എണ്ണ എടുത്തിട്ട് ഒരു ലെയർ നമുക്ക് കുറച്ചിങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഒരു ലെയർ എണ്ണയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹോൾഡർ ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ട് കുറച്ച് എണ്ണ തൊട്ട് മുകളിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എണ്ണ തൊട്ട് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് താഴെ ഈ തിരി ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന പോലെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ ഗൈസ്, നമ്മൾ ഇനി ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള പോലെ എത്ര ഇത് വേണോ അത്ര എണ്ണം നമുക്കിതുപോലെ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ വെള്ളമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. വേണമെങ്കിൽ ഗ്ലിറ്റർ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ഇത് ഒരു രണ്ടെണ്ണം ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും സമയം കളയണ്ട, എല്ലാവരും ലൈക്ക് ചെയ്തോ. അതേപോലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ഹോം ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാതെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കത്തിച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ദീപാവളിയൊക്കെ വരികയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ദീപാവളിക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് വേറെ ചിലവ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ ദീപാവളിക്ക്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഓയിൽ കാണിച്ചതല്ലോ, ഞങ്ങൾ എള്ളെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മണമുള്ള ചില മിനറൽ ഓയിൽസൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും നമുക്ക് നല്ല സ്മെല്ലുള്ളത്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാകുമ്പോൾ അത് കത്തുമ്പോൾ ഭയങ്കര സ്മെല്ലൂടെ വരും. അപ്പോൾ നിങ്ങൾക്ക് പല ടൈപ്പിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കിടിലം കിടിലം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരായിരിക്കും. ടാറ്റാ.